CPM ഇടപെട്ടൊതുക്കിയ മാലമോഷണ വിവാദം ആലപ്പുഴ നഗരസഭയിൽ കത്തിപ്പടരുന്നു. നഗരസഭയിലെ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ സ്വർണ്ണമാല മോഷ്ടിച്ച താൽക്കാലിക ജീവനക്കാരനെതിരെ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസും BJP രംഗത്തെത്തി. എന്നാൽ മാല മോഷ്ടിച്ച താൽക്കാലിക ജീവനക്കാരനായ CPM ബ്രാഞ്ച് സെക്രട്ടറിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് നഗരസഭയുടേത്. ആലപ്പുഴ നഗരസഭ സ്ഥിരപ്പെടുത്താൻ പോകുന്ന 5 താൽക്കാലിക ജീവനക്കാരിൽ ഉൾപ്പെട്ടയാളാണ് മാല മോഷ്ടിച്ച ബ്രാഞ്ച് സെക്രട്ടറി. CPM ജില്ലാ നേതൃത്വം ഇടപെട്ട് ഒതുക്കി തീർക്കാൻ നോക്കിയെങ്കിലും താൽക്കാലിക ജീവനക്കാരനായ ബ്രാഞ്ച് സെക്രട്ടറി മോഷ്ടിച്ച മാല CPMനും നഗരസഭയ്ക്കും മേൽ കുരുക്കായി മാറുകയാണ്. ഇന്നലെ ചേർന്ന കൗൺസിൽ യോഗത്തിൽ മാലക്കള്ളനെ പുറത്താക്കണമെന്ന പ്ലക്കാർഡ് ഉയർത്തി BJP അംഗങ്ങൾ നടുത്തളത്തിൽ കുത്തിയിരുന്നു. CPM ബ്രാഞ്ച് സെക്രട്ടറിയായ താൽക്കാലിക ജീവനക്കാരനെതിരെ നിയമ നടപടി വേണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചു. ശുചീകരണ തൊഴിലാളിയായ താൽക്കാലിക ജീവനക്കാരൻ നിലവിൽ ഡ്രൈവറായാണ് ജോലി ചെയ്യുന്നത്. ഇയാളെ വീണ്ടും ശുചീകരണ ജോലികളിലേക്ക് മാറ്റുക മാത്രമാണ് നഗരസഭ ചെയ്തത്. നഗരസഭ സ്ഥിരപ്പെടുത്താൻ പോകുന്ന 5 താൽക്കാലിക ജീവനക്കാരുടെ ലിസ്റ്റിലും ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ട്. നഗരസഭാ കൗൺസിലിൽ ഞങ്ങൾ ഉന്നയിച്ചു. നഗരസഭയിലെ ഒരു ജീവനക്കാരനാണ് അതിന്റെ പിന്നിൽ എന്ന് തെളിവായിട്ടുണ്ട്. അത് അഡ്മിറ്റ് ചെയ്യുവാൻ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് നഗരസഭയുടെ ചെയർപേഴ്സൺ വന്നിട്ടുള്ളത്. പക്ഷെ നഗരസഭാ ചെയർപേഴ്സൺ പറയുന്നൊരു കാര്യം എന്റെ മുമ്പിൽ ആരും പരാതിപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹത്തെ ഈ ഡ്രൈവർ ജോലിയിൽ നിന്ന് മാറ്റി നാളെ മുതൽ കാണാൻ പോരാനും പുല്ലുവെട്ടാനും വിടും എന്നാണ് പറയുന്നത്. അപ്പോൾ 3 പവന്റെ മാല മോഷ്ടിച്ച ഒരു കേസിലെ പ്രതിക്ക് ഈ നാട്ടിലെ ഈ രാജ്യത്തൊരു നിയമമില്ലേ? ആ നിയമ സംവിധാനം അനുസരിച്ച് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ജയിലിൽ പോകേണ്ട പ്രതിയാണ്. എന്നാൽ CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറി ആയതുകൊണ്ട് മാത്രം പാർട്ടിക്കാരൻ ഒരു കുറ്റം ചെയ്താൽ അത് പാർട്ടിയാണ് ശിക്ഷ തീരുമാനിക്കുന്നത് എന്നുള്ള നയം ആലപ്പുഴ നഗരസഭയിൽ സ്വീകരിച്ചിരിക്കുകയാണ്. July 25 ആലപ്പുഴ ജവഹർ ബാലഭവനിൽ വെച്ച് നടന്ന നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന്റെ മകന്റെ പിറന്നാൾ ആഘോഷത്തിനിടെയാണ് ഹെൽത്ത് ഇൻസ്പെക്ടറുടെ 3 പവന്റെ സ്വർണ്ണമാല നഷ്ടമായത്. പിന്നീട് നഗരത്തിലെ സ്വകാര്യ സ്ഥാപനത്തിൽ മാല പണയപ്പെടുത്താൻ മോഷ്ടാവെത്തി. ഇവിടെ ജോലി ചെയ്യുന്ന മറ്റൊരു ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ഭാര്യ മാല തിരിച്ചറിഞ്ഞ് കൈയോടെ പിടികൂടി. പാർട്ടിക്കാരും നഗരസഭാധികൃതരും ഇടപെട്ട് മാല തിരിച്ചേൽപ്പിച്ച് പ്രശ്നം ഒതുക്കി തീർക്കുകയായിരുന്നു. ജനം, ആലപ്പുഴ.